പ്രിയമുള്ള സഹോദരങ്ങളെ ഡിസംബർ മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു ഇന്നിപ്പോൾ ഇതാ ക്രിസ്മസ് ദിവസം സമാഗതമായി യേശുവിൻ്റെ ജനനം നമ്മൾ അനുസ്മരിച്ചു ഈശോ നമ്മുടെ വക്കൽ വന്ന് പുൽത്തൊട്ടിയിൽ പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ഹൃദ്യമായ ആശംസകൾ നേരികയാണ് നമുക്ക് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ മക്കൾ തുടങ്ങി പ്രായമുള്ളവർ വരെയും ആനന്ദിക്കുന്ന സന്തോഷിക്കുന്ന ഒരു സുദിനമാണ് ക്രിസ്മസ് കാരണവും വ്യക്തമാണ് ഈശോ നമ്മുടെ പക്കലേക്ക് ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈശോ രക്ഷകനായി നമ്മുടെ പക്കൽ പിറന്നു എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ വലിയ സന്തോഷം ആ സന്തോഷത്തെ യേശു പറന്നു രക്ഷകനായി നമ്മുടെ പക്കലേക്ക് വന്നു എന്ന സന്തോഷത്തെ സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ പുൽക്കൂട് കെട്ടുന്നതും ഉണ്ണീശോടെ രൂപം പുൽത്തൊട്ടി പ്രതീക്ഷിക്കുന്നതും നക്ഷത്രം തൂക്കുന്നതും തോരങ്ങൾ തൂക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും കരോളിന് പോകുന്നതും നമ്മൾ നല്ല ഭക്ഷണം ഒരുക്കുന്നതും എല്ലാം ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങളതൊക്കെ ചെയ്യണം സന്തോഷമായിട്ട് മാത്രമല്ല ഈ ഈശോ നമ്മുടെ പക്കൽ പിറന്നു എന്ന സന്തോഷം അനുഭവിക്കാൻ കൂടി നമുക്ക് കഴിയണം ഈ കാലഘട്ടത്തിൽ നമ്മൾ പലരും പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുകയും വിശ്വ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്ത് ദിവികാരുണ്യമായിട്ട് കൂടി ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നമുക്ക് സന്തോഷിക്കാൻ അവകാശമുണ്ട് മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാം നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നമ്മുടെ അയൽവക്കത്തുള്ളവർക്ക് നമ്മൾ കണ്ടുമുട്ടുന്ന മക്കൾക്കും ഈശോ പിറന്നതിൻ്റെ സന്തോഷം കൊടുക്കാൻ നമുക്ക് കഴിയും തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കാം നമ്മൾ ഈ സന്തോഷം നമ്മുടെ ജീവിതത്തിലും പ്രകടമാകണം നമ്മൾ ഒരിക്കലും ഇങ്ങനെ ദുഃഖിക്കേണ്ട മനുഷ്യരല്ല നമുക്ക് ദുഃഖങ്ങൾ വരാം വേദനകൾ വരാം രോഗമുണ്ടാകാം പരാജയങ്ങൾ വരാം നമ്മൾ പ്രതിഷ്ഠ പോലെ കാര്യങ്ങൾ പോകുന്നില്ല എന്ന് വരാം പ പക്ഷേ നമ്മൾ ഭഗനാശ്വരമാകേണ്ടതില്ല കാരണം കർത്താവ് നമ്മുടെ കൂടെയുണ്ട് അവിടുന്ന് എപ്പോഴും നമ്മുടെ കൂടെയുള്ളവനാണ് പിള്ള പിള്ളത്തൊട്ടിയിൽ പിറന്ന ഈശോ ജീവിതകാലം മുഴുവൻ മനുഷ്യരുടെ കൂടെ നിന്നെങ്കിൽ അവിടെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെന്ന കാര്യം നമുക്ക് ഓർക്കാം അത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് ഉണ്ണി ഈശോയും അല്ലെങ്കിൽ കർത്താവായ ഈശോ കൂടെയുള്ളവരാണ് നമ്മളൊന്ന് ഓർക്കാം നമുക്ക് ഘട്ടങ്ങളിൽ മറ്റുള്ളവരോട് പറയണം നീ തനിയല്ല കർത്താവത്തിൻ്റെ കൂടെയുണ്ട് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും കർത്താവ് നിന്നെ സ്നേഹിക്കും നിന്നെ കാത്തുകൊള്ളും എന്ന് പറയാൻ കൂടി നമുക്ക് കഴിയണം ഒപ്പം പ്രിയമുള്ളവരെ കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടാണ് പാപത്തിൽ പാവത്തിൽ മുഴുകിയിരുന്ന മനുഷ്യവംശത്തെ വീണ്ടെടുക്കുവാനായി തൻ്റെ പുത്രനെ പിതാവ് ഭൂമിയിലേക്ക് അയച്ചപ്പോൾ നമ്മളെ വീണ്ടെടുക്കുവാനുള്ള സ്നേഹം കൊണ്ടാണ് ഈശോടെ ജീവിതം മുഴുവൻ ആ സ്നേഹമാണ് പ്രകടിപ്പിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരോടും ഒരു സ്നേഹവും ഒരു ശ്രദ്ധയും ഒരു കരുതലും നമുക്കും വേണമെന്ന് കൂടി ഈ തിരുനാൾ ഓർമ്മപ്പെടുത്തിയാണ് നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കളോട് നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ സഹോദരങ്ങളോട് നമ്മുടെ അയൽപക്കത്തുള്ളവരോട് വളരെ പ്രത്യേകമായിട്ട് ഏതെങ്കിലും വിധത്തിൽ പ്രയാസപ്പെടുന്നവരെ വേദനിക്കുന്നവരുണ്ടെങ്കിൽ രോഗികളായിട്ട് കിടക്കുന്നവരുണ്ടെങ്കിൽ പ്രായാധികൃത എത്തി നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ അവരോടൊക്കെ ഒരു പ്രത്യേക കരുതൽ നമ്മൾ കാണിക്കണം ഏതെങ്കിലും ഒരു ഒരു കുടുംബത്തിനോ മക്കൾക്കോ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെപ്പറ്റി കരുതലുള്ളവരാകണം ശ്രദ്ധയുള്ളവരാകണം എന്നുകൂടിയാണ് ഈ തിരുനാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ എല്ലാവർക്കും ഞാൻ നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ ഒപ്പം ഈ ക്രിസ്മസിനോടൊപ്പം ഈ ഒരു രണ്ടായിരത്തി ഇരുപത് അവസാനിക്കാൻ കൂടി പോവുകയാണ് ഏതാനും ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ തമിഴാൻ ഈ ഒരു വർഷക്കാലം നമുക്ക് തന്ന കൃപകളെ ഓർക്കാം കോവിഡിൻ്റെ പശ്ചാത്തലത്തിലും അവിടെ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ബലപ്പെടുത്തി സംരക്ഷിച്ച് മുന്നോട്ട് പോയ അനുഭവമാണ് അധികം ഉള്ളത് ശരിയാണ് ചില കുടുംബങ്ങളൊക്കെ രോഗത്തിൻ്റെ തീക്ഷണതയും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും കൂടെ നിന്ന് നമ്മൾ ബലപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് നമ്മൾ കടക്കാൻ പോകുമ്പോൾ കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ച് നമുക്ക് മുന്നേറാം അവിടെ നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ സംരക്ഷിച്ചുകൊള്ളും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്മസിൻ്റെ മങ്ങളങ്ങു നേരുന്നു പുതുവർഷം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ